ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അതിനായി ഫ്രൈ പാൻ വെച്ചു, അതിലേക്ക് ഒരു കപ്പ് നൈസ് അരിപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇനി മാറ്റിവെക്കാം. അടുത്തതായി അതേ ഫ്രൈ പാനിലേക്ക് അര കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും സ്ലോ ഫ്ലെയിമിലിട്ട് തേങ്ങയുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് ഡ്രൈ ആയി ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി ശർക്കര പാനി തയ്യാറാക്കണം. അതിനായി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്ത് ശർക്കര പാനി തയ്യാറാക്കാം. എനിക്കിത് നോർമൽ മധുരമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഫ്രൈ പാനിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫ്ലേവറിനായി ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാലൊക്കെ ഒന്ന് ഡ്രൈ ആയി അരിപ്പൊടി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതും നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പാത്രത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായി മാറ്റിവെക്കാം. നന്നായി തണിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനായി കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. തേങ്ങ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ നടുക്ക് ആ ഓൾസ് വെച്ചതിലേക്ക് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഷോർട്ട് സ്വീറ്റും പലതരത്തിലുള്ള സ്നാക്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.